Hi, hello friends. Five us creations in the pudhiya video like a lavarkum swagadam, a lavarkum, endayum and a kudumbatindayum, Ramlan Kareem. In the Nanaru, lemon squash in the recipe and on Nirkinada. Is the number on dakiwa chirinale, random asamare frigile, or you kedum would other sukshikambatum, or you preservatives in Jarkadena, dundakirikinada. Namla chudgaltelam, in anala squash, alum dakiwa chale, patan or juice of goodikanando number. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കുടിക്കാലോ അതുപോലെ ഗസ്റ്റ് വന്നാലും നമുക്ക് എളുപ്പം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്വാഷ് ആണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം ഒരു കിലോനോളം ലെമൺ എടുത്തിട്ടുണ്ട് ഞാൻ അത് നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ കേബിളിൽ വെച്ചിട്ട് കൈ വെച്ച് ഇങ്ങനെ നന്നായി പ്രസ് ചെയ്തിട്ട് ഉരുട്ടി കൊടുക്കുക അപ്പോൾ നന്നായി ജ്യൂസ് ഇതിൽ നിന്ന് ഇറങ്ങി വരും എല്ലാ ലെമണും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കണ്ട അപ്പോൾ നന്നായി സോഫ്റ്റ് ആയിട്ട് കിട്ടും ലെമണ് നമുക്ക് ഓരോ ലെമണും രണ്ടായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം എല്ലാതും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലെമണിൽ നിന്ന് ജ്യൂസ് എടുക്കാം നന്നായി പിഴിഞ്ഞെടുക്കുക ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കുരുവൊക്കെ അരിച്ചെടുക്കാം എന്നിട്ട് ഇത് അളന്ന് നോക്കാം നമുക്ക് എത്ര ജ്യൂസ് കിട്ടിയിട്ടുണ്ടെന്ന് കാരണം പഞ്ചസാരയുടെ അളവും വെള്ളത്തിൻ്റെ അളവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കപ്പ് വയസ്സിൽ അളന്ന് നോക്കുന്നത് ഇതിപ്പോൾ ഒന്നര കപ്പ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ ലെമൺ ഇല്ല ഇതുപോലത്തെ ലൈമാണ് ഉള്ളതെങ്കിൽ അതും ഉപയോഗിച്ചിട്ടുണ്ടാക്കാം കേട്ടോ അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടായാലും നമുക്ക് എടുക്കാം ഇനി നമുക്ക് പഞ്ചസാര പാവ് കാച്ചി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്നര കപ്പ് ലെമൺ ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത് അപ്പം അതിൻ്റെ ഇരട്ടി പഞ്ചസാര നമ്മൾ എടുക്കണം അപ്പം അതായത് ഒന്നര കപ്പിന് മൂന്ന് കപ്പ് പഞ്ചസാര നമ്മൾ എടുക്കണം മൂന്ന് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മളിപ്പോൾ ഒന്നര കപ്പ് ലെമൺ ജ്യൂസ് അല്ല എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒന്നര കപ്പ് വെള്ളവും ഇതിൽ ചേർത്ത് കൊടുക്കാം ലെമൺ ജ്യൂസ് എത്രയാണോ എടുത്തിരിക്കുന്നത് ആ സെയിം ക്വാണ്ടിറ്റി തന്നെ വെള്ളവും ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കാം പഞ്ചസാര നന്നായി അലിഞ്ഞ് കിട്ടുന്നത് വരെ ഇത് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അത് നന്നായി തിളച്ചിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം നന്നായി തിളയ്ക്കണം നന്നായി വറ്റിച്ചെടുക്കൊന്നും വേണ്ട നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒട്ടുന്ന പരുവത്തിലാവണം ആ ഒരു രീതിക്ക് നമുക്കിത് വറ്റിച്ചെടുക്കാം പ്രിസർവേറ്റീവ്സോ കളേഴ്സോ ഒന്നും ഉപയോഗിക്കാണ്ട് ഹോം മെയ്ഡ് ആയിട്ട് ചെയ്തെടുക്കുന്ന ഒരു സ്ക്വാഷാണിത് ഇതുപോലെ ചെയ്ത് വെച്ചാൽ നമുക്ക് ഇപ്പോൾ നോമ്പിനും വേനൽക്കാലത്തും ഒക്കെ പെട്ടെന്ന് ഒരു നാരങ്ങ വെള്ളം കുടിക്കണം എന്ന് തോന്നുമ്പോൾ റെഡിയാക്കി എടുക്കുക അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോഴും എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ പഞ്ചസാര സിറപ്പ് ഒന്ന് വറ്റി വരാനുള്ളൊരു സമയമാണ് ഇതിൽ കൂടുതൽ എടുക്കുക പിന്നെയുള്ളതൊക്കെ നമുക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ നന്നായി വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ലിക്വിഡ് പോലെ ഇറ്റി ഇറ്റി വീഴുന്നുണ്ട് കൈ കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കാം കണ്ട ഒട്ടി പിടിക്കുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട് കാണുന്നില്ലേ നമുക്ക് തീ നിർത്തിയിട്ട് നന്നായി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഷുഗർ സിറപ്പ് നന്നായി തണുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പോൾ ആ കളറെല്ലാം ചേഞ്ചായി നന്നായി കുറുകിയിരിക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്കിനി ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം
നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടാൻ മറക്കരുത് കേട്ടോ, എല്ലാ ടേസ്റ്റും ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. ഒരു ബൗളിലേക്ക് നമുക്കിത് അരിച്ചൊഴിക്കാം. ലെമൺ സ്ക്വാഷ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ബോട്ടിലേക്ക് ഒഴിച്ചു വെക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 മാസം വരെ കേടുകൂടാതെ നമുക്ക് ലെമൺ സ്ക്വാഷ് സൂക്ഷിക്കാൻ പറ്റും. ലെമൺ സ്ക്വാഷ് ഇതുപോലുള്ളൊരു ബോട്ടിലേക്കാണ് ഞാൻ ഒഴിച്ചു വെക്കുന്നത്. നമുക്ക് ബോട്ടിലേക്ക് ഒഴിച്ചു വെക്കാം. ഒരു വലിയ ബോട്ടിലും ഒരു ചെറിയ ബോട്ടിലും കിട്ടിയിട്ടുണ്ട്. ആ ഒരു മെഷർമെൻറ്റിൽ ഇത്രയും സ്ക്വാഷാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇനി ഇതെങ്ങനെയാണ് ലെമൺ ജ്യൂസ് ആക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇനി നമുക്ക് ജ്യൂസ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. അടുത്തത് കുറച്ച് സബ്ജാ സീഡ്സ് ഇട്ട് കൊടുക്കുക. ഞാൻ മുന്നേ തന്നെ കുതിർത്തെടുത്തതാണ്. ഇതും കൂടി ചേർത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടും സബ്ജാ സീഡ്സ് ജ്യൂസുകളിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് നോമ്പിന് നമ്മൾ ഉണ്ടാക്കുന്ന ജ്യൂസുകളിലൊക്കെ ഇത് ചേർത്തിട്ട് കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. ഇതിപ്പോൾ അഥവാ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് സ്ക്വാഷ് ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതാണ് നമ്മുടെ ലെമൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഒരു ലെമണ് സ്ലൈസ് ആക്കിയിട്ട് ദാ ഇതുപോലെ ഒരു കട്ട് കൊടുത്തിട്ട് ഗ്ലാസ്സിൽ ഡെക്കറേറ്റ് ചെയ്യാം. സമ്മർ സീസണിൽ നമ്മൾ ഇങ്ങനെ സ്ക്വാഷ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് വരുന്ന വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് ബെൽ ബട്ടൺ ഓൺ ആക്കി വെക്കുക. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ.